क्यू डेवलपर्स कॉमेडी सूप സൗന്ദര്യം സമ്മാനിക്കുവാനായി ഞങ്ങൾ എത്തിയിരിക്കുന്നു. ഏവർക്കും സ്വാഗതം. ഇത് കണ്ടംകുളത്തി കുങ്കുമ ചന്ദനാദി ഫെയർനെസ് ഓയിൽ കോമഡി സൂപ്പർ നൈറ്റ് 2 പവേർഡ് ബൈ കോൺഫിഡന്റ് ഗ്രൂപ്പ്. പ്രതിസന്ധി ഘട്ടങ്ങളിൽ തളരാതെ ജീവിത വിജയം കൈവരിച്ച വനിതാ രത്നമാണ് കോമഡി സൂപ്പർ നൈറ്റ് 2 ൽ ഇന്നത്തെ അതിഥി. ഏറെ സ്നേഹത്തോടെ നമുക്ക് സ്വാഗതം ചെയ്യാം മേക്ക് ഓവറുകളുടെ രാജ്ഞി, മലയാളികളുടെ പ്രിയപ്പെട്ട അംബിക പിള്ളൈ. जवाब तेरे जलवे हजार, मेरा भी पता है मैं ना मानू कभी हार. तेरे जैसा दुनिया में कोई भी नहीं, जिसे ढूंढती नजर लगे तू ही है वही. तेरे बिना तेरे बिना मैनू यार ना मिले ते मर जावा. तुझसे दिल ये तेरे नाम करूं, आजा मेरी बाहों में. Let me love you baby, कहीं तू मुझसे ये ना कह दे. ഭയങ്കര സന്തോഷത്തിലാണ് കാരണം. ഞാൻ മാത്രമല്ല, ഇവിടെ ഇരിക്കുന്ന എല്ലാരും ഭയങ്കര ഹാപ്പിയാണ്. കാരണം സൗന്ദര്യ സങ്കല്പങ്ങൾക്ക് മാറ്റു കൂട്ടുന്ന ആളാണ് നമ്മുടെ ഉള്ളത്. ആ കരങ്ങളാണിത്. ഇപ്പൊ ഈ കരങ്ങൾക്ക് ആദ്യം നമുക്കൊരു ക്ലാപ്പ് കൊടുക്കണ്ടേ. ജീവിതത്തിൽ ഒരുപാട് ലക്ഷ്യങ്ങൾ മനസ്സിലുണ്ടായിരുന്നു മാമിന്. അതെ, ആ ലക്ഷ്യങ്ങളൊക്കെ നിറവേറ്റിയോ? കൊറേയൊക്കെ. ഇനിയുണ്ട്, ഇനിയുമുണ്ട് കുറച്ച്. അത് കഴിഞ്ഞിട്ട് ഞാൻ റിട്ടയർ ചെയ്യും. അപ്പൊ ഈ സൗന്ദര്യ ലോകത്തേക്ക് എത്തിയ വിവരങ്ങളൊക്കെ ഞാൻ കാരണം, പ്രത്യേകിച്ച് പെൺകുട്ടികൾക്ക് ഭയങ്കര ആഗ്രഹമായിരിക്കും സൗന്ദര്യ ലോകത്തേക്ക്. എനിക്ക് തോന്നുന്നു കൂടുതലും ആൺകുട്ടികൾക്ക് അറിയണ്ടേന്ന്. ആണോ? പിന്നെ കയ്യടി ഒന്ന് മാം, ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, ശരിക്കും പെൺകുട്ടികളാണോ ആൺകുട്ടികളാണോ കൂടുതൽ ബ്യൂട്ടി കോൺഷ്യസ്? ഐ തിങ്ക് ആൺകുട്ടികൾ. പെൺകുട്ടികൾക്ക് എല്ലാവരുടെയും വിചാരം പെൺകുട്ടികൾക്കാണെന്ന്, പക്ഷെ ആൺകുട്ടികളാണ് പതുക്കെ വന്ന് പറയും മാം എന്റെ മുടി മുഴുവനും വീണു എന്ന്. ഐ തിങ്ക് അതാണ് അവരുടെ ഏറ്റവും വലിയ പ്രോബ്ലം. മുടി വീഴുന്നു, മൊട്ടയായാലോ. പെണ്ണുങ്ങൾ എന്തായാലും മൊട്ടയാവത്തില്ലല്ലോ, ബട്ട് ആൺകുട്ടികൾക്ക് അതാണ് ഏറ്റവും വലിയ. ആൻഡ് ഇറ്റ്സ് എ ഹ്യൂജ് പ്രോബ്ലം വിത്ത് എവ്രിബഡി, ഓൾ മെൻ. നമ്മുടെ നാട്ടിൽ മാത്രമല്ല, ഓൾ ഓവർ ദ വേൾഡ്. കുഴപ്പമില്ല മാം, ഭയങ്കര ഫേമസ് ആയിട്ടുള്ള ഒരാളാണ് ഇന്ത്യയിൽ. പക്ഷെ മലയാളികള് ഏറ്റവും കൂടുതൽ മാമിന് അടുത്തറിഞ്ഞത് മഴവിൽ മനോരമയിലെ മിടുക്കി എന്ന പ്രോഗ്രാമിലൂടെയാണ് അല്ലേ? അപ്പൊ ആ ഒരു പ്രോഗ്രാമിൽ മാം വന്നതിന് ശേഷമാണ് എനിക്ക് തോന്നുന്നത് മേക്ക് ഓവർ എന്ന് പറയുന്ന ഒരു സംഭവം തന്നെ കേരളത്തിൽ വന്നത് തന്നെ. ആ സമയത്താണ് നമ്മളൊക്കെ സംസാരിക്കുന്നത് ഐശ്വര്യയ്ക്ക് മേക്കപ്പ് ചെയ്ത ആളാണ്, സുസ്മിതാ സെന്നിന് വേണ്ടി ചെയ്തു. അങ്ങനെ അപ്പോഴാണ് നമ്മൾ ഇതിന്റെ ഒരു വലിയ കാര്യങ്ങളൊക്കെ അറിയുന്നത്. ആക്ച്വലി ഞാൻ എപ്പോഴും ഞാൻ പറയും മാറ്റണ്ട, ഐ മീൻ യു നോ, ജസ്റ്റ് ലുക്ക് ആഫ്റ്റർ യുവർ സെൽഫ്. സെൽഫ് ഗ്രൂമിംഗ് ആണ് ഏറ്റവും വലിയൊരു കാര്യം. ഐ മീൻ മുടി ഇങ്ങനെ വെട്ടി അങ്ങനെ വെട്ടി ഷോർട്ടാക്കി വെട്ടി അതൊന്നും, ഐ മീൻ ലിപ്സ്റ്റിക്കും മേക്കപ്പും ഒക്കെ ഇടണം അതൊന്നും അല്ല. ദ തിങ് ഈസ് യുവർ സ്കിൻ ഹാസ് ടു ബി റേഡിയൻറ്റ്, ബ്യൂട്ടിഫുൾ, ആൻഡ് ഇങ്ങനെ തൊടാൻ തോന്നണം എല്ലാവർക്കും. ആൻഡ് യുവർ മുടി ഹാസ് ടു ബി റിയലി ബ്യൂട്ടിഫുൾ. അതൊന്നും അല്ല, എല്ലാവരുടെയും മുടി വീഴുന്നു, എനിക്ക് പിംപിൾസ് ഉണ്ട്, ബ്ലാക്ക് ഹെഡ്സ് ഉണ്ട്. ആ പ്രോബ്ലംസ് ഒക്കെ ഇറാഡിക്കേറ്റ് ചെയ്യണം എന്ന് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. പിന്നെ മാം വേറൊരു കാര്യമുണ്ട്, ഈ മലയാളി പെൺകുട്ടികൾക്കുള്ള ഒരു ഈഗോ പ്രശ്നം. നമ്മളെ സ്കിൻ ടോണ് നല്ല ഫെയർ ആയാലേ ഭംഗിയുള്ളൂ, അത് കേർലി ഹെയർ എല്ലാം സ്ട്രെയിറ്റ് ആക്കണം. ആക്ച്വലി നമ്മുടെ ഇന്ത്യയിലുള്ള ഒരു കുഴപ്പമാണ്, എല്ലാവർക്കും ഫെയർ സ്കിൻ ഭയങ്കര ഇഷ്ടമാണ്. ഐ മീൻ എൻ്റെ ഈ മേക്കപ്പ് ചെയറിൽ ഓരോരുത്തർ ഇരുന്നിട്ട് പറയും മാം എന്നെ പാല് പോലത്തെ വെളുത്തി ഭയങ്കര വെളുത്തിരിക്കുക കുട്ടി, ഇനി ഇന്ത്യയും വെളുക്കണോ, യുനോ. ആൻഡ് യാ, നോർത്ത് ഇന്ത്യയിലും സൗത്ത് ഇന്ത്യയിലും എല്ലാ സ്ഥലത്തും, തമിഴ്നാട്ടില് ഐ മീൻ ഫെയർ ആൻഡ് ലവ്ലി ഏറ്റവും കൂടുതൽ വിൽക്കുന്ന എവിടെയാ വിൽക്കുന്നത്? കേരള, സൗത്ത് ഇന്ത്യയില, നോർത്ത് ആൻഡ് നോർത്ത് ഇന്ത്യ. നമ്മളുടെ ഈ ഒരു ദൈവം തന്ന ഈ ഒരു നിറവും നമ്മുടെ ഈ ചുരുണ്ട മുടിയും, ഇഫ് യു ക്യാൻ ലേൺ ടു ലവ് ഇറ്റ്, ദ ബാറ്റിൽ ഈസ് വൺ.
ബിക്കോസ് നമുക്ക് ആക്ച്വലി നമുക്ക് മാറ്റാൻ പറ്റത്തില്ല. അതെ, യുനോ നമുക്ക് ഐ മീൻ കെമിക്കൽസ് ഉപയോഗിച്ചോ വേറെ ക്രീംസ് ഉപയോഗിച്ചോ പെർമനന്റ് അല്ല, പെർമനന്റ് അല്ല ഒന്നും. ബിക്കോസ് എല്ലാം ചെയ്ത് കഴിഞ്ഞിട്ട് തിരിച്ച് ചുരുണ്ട മുടിയും തിരിച്ച് നമ്മുടെ നോർമൽ സ്കിൻ ടോണാണ് വരാൻ പോകുന്നത്. അതിനെ നമുക്കൊന്ന് സ്നേഹിക്കാൻ തുടങ്ങുകയാണെങ്കിൽ യു ആർ സോർട്ടഡ്. മാം കുറേ നമുക്ക് നമ്മളൊക്കെ ആരാധിക്കുന്നു, നമുക്കൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള സെലിബ്രിറ്റീസിന് മേക്കപ്പ് ചെയ്തിട്ടുണ്ട്. ആ സെലിബ്രിറ്റീസിന്റെ പേരൊക്കെ ഒന്ന് പറഞ്ഞു തരുമോ? ഞാനൊന്ന് പുളകിതയാവട്ടെ കേട്ടിട്ട്. ഐ മീൻ എൻ്റെ ഐ തിങ്ക് ഈ എല്ലാ സെലിബ്രിറ്റീസ് എന്ന് പറയുന്ന ആൾക്കാരില്ലേ, ആദ്യം എൻ്റെ കസാരയിൽ ഇരിക്കുന്ന കൊച്ചു പിള്ളേരായിട്ടാണ്. അവർക്ക് സ്റ്റാർസ് ഒന്നും ആയിട്ടില്ല. അപ്പം അവർ മോഡലിംഗ് തുടങ്ങിയിട്ടേ ഉള്ളൂ. ഐ എം ടോക്കിംഗ് അബൌട്ട് ഫ്രം ഐശ്വര്യ, സുഷ്മിത, ദീപിക, ഐ മീൻ എല്ലാവരും ആദ്യം എൻ്റെ കസാരയിൽ. സുഷ്മിതാ സെൻ, ദീപിക പദുക്കോൺ, കട്രീന കേഫ്, ബിപാഷ ബാസു എല്ലാവരും. ആൻഡ് ദെൻ എല്ലാവരും അവിടെ ഇരുന്ന് പാവങ്ങളെ പോലെ ഇരുന്നിട്ട് ഞാൻ മേക്കപ്പ് ചെയ്യും ഫോർ ഷോസ്. അത് കഴിഞ്ഞിട്ടാണ് അവർ എപ്പോഴെങ്കിലും എൻ്റെ അടുത്ത് പറയും, യു നോ അമ്പു, അമ്പു എന്ന് എന്നെ വിളിക്കുന്ന എല്ലാവരും, അമ്പു ഐ വോണ്ട് ടു ബിക്കം എ സ്റ്റാർ. ഐ മീൻ ആഷു എൻ്റെ അടുത്ത് അത് തന്നെ പറഞ്ഞിട്ടുണ്ട്. ഞാൻ നോക്കിയിട്ട് പറയും, കുട്ട വൺ ഡേ യു വിൽ ബിക്കം എ സ്റ്റാർ, യു നോ. ഇനി താരസുന്ദരന്മാരെ കുറിച്ച്, കാരണം പെൺകുട്ടികൾ എല്ലാവരും എക്സ്പെക്ട് ചെയ്യാണ്. ഐ മീൻ എനിക്ക് ഇഷ്ടമുള്ള ആൾക്കാരെ ഞാൻ പറയുവാണ്. ജോൺ, ഐ മീൻ ഐ ലവ് ആമിർ ഖാൻ, ഷാറുഖ് ഖാൻ and Salman definitely not, but all the youngsters, Milan Soman, Arjun Rampal, Randeep Hooda, fabulous guys. Ayushman Khurana. All the youngsters are really happening. Baaki ellarum retire ayan samayam. Ayyo, ivada kore Aamir Khan fans um kore Shah Rukh Khan. Aamir Khan is my all time favorite. എവിടെയാണ് ജന്മസ്ഥലം? ഇത്രയും കാര്യങ്ങളൊക്കെ നമ്മളടുത്ത് പറഞ്ഞാളുടെ ജനിച്ചത് ട്രിവാൻഡ്രം. ആൻഡ് ദെൻ എൻ്റെ അച്ഛൻ പൊക്കിയെടുത്തുകൊണ്ട് പോയി 41 ദിവസമായപ്പോൾ. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ കൊല്ലക്കാരിയായി. ആൻഡ് ഐ ഓൾവേസ് ടെൽ എവരിബഡി കൊല്ലം, ദാറ്റ്സ് വാട്ട് കംസ് ഔട്ട് ഓഫ് മൈ മൗത്ത് ഫസ്റ്റ്. അങ്ങനെ കൊല്ലക്കാരിയായി. കൊല്ലക്കാരി പിന്നെ പഠിച്ചതൊക്കെ എവിടെയാണ്? ഞാൻ ഊട്ടിയിലാണ് പഠിച്ച്. 5 വയസ്സായപ്പോൾ അച്ഛൻ അമ്മ ഊട്ടിയിലോട്ട് അയച്ചു. അവിടെ പോയി പഠിക്കാനാ അയച്ചേ, ഞാൻ കളിക്കാനാ പോയേ. ബട്ട് പിന്നെ കുറേ നാൾ കഴിഞ്ഞപ്പോൾ അച്ഛനും അമ്മയും പറഞ്ഞു, ഇതെന്തോ ഈ കുട്ടികളൊന്നും അവിടെ പോയി പഠിക്കുന്നില്ല, അതുകൊണ്ട് പിന്നെ തിരിച്ച് കൊല്ലത്തുകൊണ്ട് വന്ന്. നന്നായിട്ട് പഠിക്കാൻ താല്പര്യമില്ലാത്തൊരു മോളായിരുന്നു ഇത്. അപ്പോൾ വീട്ടിലേക്ക് തിരിച്ചു വന്നു. തിരിച്ചു വന്നപ്പോൾ അച്ഛൻ ചോദിച്ചു, ഞാൻ അച്ഛൻ, മോളെ എന്താ പ്ലാൻ, നിനക്ക് പഠിക്കണോ അതോ കല്യാണം കഴിക്കണോ? കല്യാണം കഴിച്ചാൽ മതി. അപ്പോൾ അത് ഞാൻ പറഞ്ഞത് 15 വയസ്സിൽ. 16 വയസ്സായപ്പോൾ പെണ്ണ് കാണാൻ വന്നു. 17 വയസ്സായപ്പോൾ കല്യാണം കഴിഞ്ഞു. ആൻഡ് യു നോ ഇത്രയും കൊച്ചിലേക്ക് കല്യാണം കഴിച്ചാൽ, ഐ മീൻ അപ്പോഴേക്ക് ആ ഒരു റൂള് ഇറങ്ങിയിട്ടില്ലായിരുന്നു. അല്ലെങ്കിൽ അച്ഛനും അമ്മയും പിടിച്ച് ജയിലിൽ ഇട്ടേനെ. പക്ഷേ മോൾക്ക് പഠിക്കാൻ താല്പര്യക്കുറവ് കാരണം പഠിക്കണ്ടല്ലോ എന്ന് കരുതി കല്യാണത്തിന് സമ്മതിച്ചത്. അത് തന്നെ. സോ നെവർ മേക്ക് ദാറ്റ് ഹ്യൂജ് മിസ്റ്റേക്ക്. എൻ്റെ ജീവിതത്തിൽ കുറേ ടെറിബിൾ തിങ്സ് ഹവ് ഹാപ്പൻഡ്, പക്ഷേ അതിൽ നിന്ന് സം അമേസിംഗ് തിങ്സ് ഹവ് ഹാപ്പൻഡ്. സോ ടെറിബിൾ മാരേജ് ഹാപ്പൻഡ്, എ ബ്യൂട്ടിഫുൾ ഡോട്ടർ ഹാപ്പൻഡ്. സോ അതിന് ഐ എം വെരി ഗ്രേറ്റ്ഫുൾ. എല്ലാവരും എൻ്റെ അടുത്ത് ചോദിക്കും ഡൽഹിയിലൊക്കെ, മാം റാഗ്സ് ടു റിച്ചസ് ഉള്ള കഥയാണോ, ലൈക്ക് ഒന്നും ഇല്ലായ്മ അതിൽ നിന്ന് വലിയ കുറേ പൈസ ഉണ്ടാക്കിയത്. ഐ മീൻ എനിക്ക് ഒരു നാണവും ഇല്ല പറയാൻ. അല്ല, ഐ എം ഫ്രം റിച്ചസ് ടു റാഗ്സ് ആയിരുന്നു എൻ്റെ കഥ, യു നോ, ബിക്കോസ് ഐ വാസ് ബോൺ വിത്ത് ദ സിൽവർ സ്പൂൺ ഇൻ മൈ മൗത്ത്. വലിയൊരു ഫാമിലി, കശുവണ്ടി ഫാക്ടറി മുതലാളിയുടെ മകളാണ് മകള്. യാ, അതൊക്കെ. ആൻഡ് ദെൻ കൊച്ചിലെ 13 ഇയേഴ്സ് ഒക്കെ ആയപ്പോൾ ന്യൂയോർക്ക്, Disney World, Disneyland, അതൊക്കെ എൻ്റെ അച്ഛൻ കാണിച്ചു. സോ ദാറ്റ് വാസ് എ ലൈഫ് ദാറ്റ് ഐ ലെഡ്. പിന്നെ കല്യാണം കഴിഞ്ഞു, ഡിവോഴ്സായി. അത് കഴിഞ്ഞിട്ട് പിന്നെ ദെൻ വെൻ യു ഡിസൈഡ്, ഐ ഡിസൈഡ് എനിക്ക് ഐ വോണ്ട് ടു സ്റ്റാൻഡ് ഓൺ മൈ ഓൺ 2 feet. എനിക്ക് എൻ്റെ അമ്മയും അച്ഛനെയും കാണിച്ചു കൊടുക്കണം. ഞാനൊരു പെണ്ണായാലും എനിക്ക് ഐ കെൻ ഡു സംതിങ് വിത്ത് മൈ ലൈഫ്. അല്ല മാം, അച്ഛൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നല്ലോ, ഞാൻ ഈ കശുവണ്ടി ബിസിനസ്. ഞാൻ ചോദിച്ചു അച്ഛൻ്റെ അടുത്ത്, അച്ഛാ എനിക്കൊരു കാഷു എക്സ്പോർട്ടർ ആവണം. അച്ഛൻ പറഞ്ഞു, ഛേ, പെണ്ണുങ്ങൾ ഇതൊന്നും അല്ല ചെയ്യുന്നത്, യുനോ, ഇതൊക്കെ ആണുങ്ങളുടെ. അച്ഛനാണെങ്കിൽ 4 പെൺമക്കളാണ്, ഗോപിക, അംബിക, ദേവിക, രേണുക, ആൺമക്കളേ ഇല്ല. അപ്പം ഞാൻ അതൊക്കെ വിട്ടിട്ട് ഞാൻ അങ്ങ് പോയി ഡൽഹിയിൽ. ഞാനൊരു കൊച്ചു കുഞ്ഞ്, 2 വയസ്സുള്ളൊരു കൊച്ചു കുഞ്ഞിനെയും പൊക്കി എടുത്തുകൊണ്ട് ഞാൻ പോയി ഡൽഹിയിൽ. ചെന്നിട്ട് ഷെനാസ് ഹുസൈൻ ബ്യൂട്ടി, ഷെനാസിൻ്റെ കോഴ്സ് ചെയ്യാനാണ് ഞാൻ പോയത്. ആൻഡ് ഷെനാസിൻ്റെ കോഴ്സ് ചെയ്തപ്പോൾ, അയ്യോ, ഷെനാസ് എന്നെ കൊല്ലാൻ വരും ഇനി. പക്ഷേ ഞാൻ ഷെനാസിൻ്റെ കോഴ്സ് ചെയ്തപ്പോൾ ഞാൻ പറഞ്ഞു, അയ്യോ, ഇതെന്തോ ഇത്, ലൈക്ക് യുനോ, ഇറ്റ്സ് ടെറിബിൾ. എനിക്ക് വാക്സ് ചെയ്യണ്ട, ഫേഷ്യൽ ചെയ്യണ്ട, എനിക്ക് ബ്യൂട്ടീഷ്യൻ എന്നെ വിളിക്കണ്ട ആരും. സോ ഐ ഡിസൈഡ് ടു ഡു എ ഹെയർ കോഴ്സ്. പിവറ്റ് പോയിന്റിൽ പോയി ഞാനൊരു ഹെയർ കോഴ്സ് ചെയ്തു.
മുടി വെട്ടാൻ. അതും ഐ മീൻ നമ്മൾ ബ്ലോസം കോച്ചറാണ് പിവറ്റ് പോയിന്റിന്റെ ഓണർ. ബ്ലോസത്തിന്റെ അടുത്ത് ചോദിക്കുകയാണെങ്കിൽ അംബി ഹൗ വാസ് അംബിക ആസ് എ സ്റ്റുഡന്റ്, ബ്ലോസം പറയും മൈ ബെസ്റ്റ് സ്റ്റുഡന്റ്, പക്ഷെ ഐ വാസ് ആക്ച്വലി ദ വേഴ്സ്റ്റ് സ്റ്റുഡന്റ്. ആദ്യത്തെ ദിവസം തന്നെ എന്നെ വെളിയിലാക്കി, ബിക്കോസ് ഞാൻ മുടി വെട്ടാൻ തുടങ്ങിയപ്പോൾ ഒരുമാതിരി എലിയൊക്കെ കരണ്ടി വെച്ചതുപോലെ ടെറബിൾ. ആൻഡ് ആ ജോലി അങ്ങ് പോയി. പിന്നെ ഞാൻ അഡ്വാൻസ് കോഴ്സും കൂടെ ചെയ്തിട്ട് ഐ സ്റ്റാർട്ടഡ്. എൻ്റെ ആദ്യത്തെ ശമ്പളം 2000 രൂപയായിരുന്നു. യുനോ എൻ്റെ റെൻറ്റ് 1000 രൂപ. 1000 രൂപയ്ക്ക് കവിക്കും എനിക്ക് ആഹാരം വാങ്ങിച്ചു കൊടുക്കുക, അവളെ പ്ലേ സ്കൂളിൽ കൊണ്ടുപോയി ഇരുത്തുക. ഇറ്റ് വാസ് ജസ്റ്റ് ബ്യൂട്ടിഫുൾ. രാത്രി ഒരു വിഷമമില്ലാതെ കിടന്നുറങ്ങാൻ പറ്റും. ഇപ്പോഴല്ലേ ലോൺ മറ്റേതാ മറിച്ച ബിഗ് ഹെഡേക്സ്. ബട്ട് ദോസ് വർ ദ ബെസ്റ്റ് ഡേയ്സ് ഓഫ് മൈ ലൈഫ്. In a style of the world and I'm shining like a diamond pearl and I'm walking in a new kind of sound and I'm in the town and everybody get down and I'm hello namaskar namaskar hello അല്ല പണിക്ക് പോകണവര് ജസ്റ്റ് ഒന്ന് കേറിയേ ഉള്ളൂ, ബുദ്ധിമുട്ടായോ? ഞാനൊരു കാര്യം പറയാം, ഇവിടെ ചാറ്റ് നടക്കും, സെലിബ്രിറ്റീസ് വരും, നിങ്ങൾ ഇങ്ങനെ പണിക്ക് പോകുന്ന സമയത്ത് ഇവിടെ ഫ്ലോറിൽ കയറാനൊന്നും പറ്റില്ല. നിങ്ങൾ ചാറ്റ് നടത്തിക്കോ, കുഴപ്പമില്ല, ജസ്റ്റ് ഒന്ന്. ആശാരിപ്പണിക്കാരാണ്, തടിപ്പണിക്കാര്, അപ്പൊ ജസ്റ്റ് ഒന്ന് മാഡത്തിനെ കണ്ടിട്ട് പോകാനോ. ഇന്നത്തെ പണിയും കൂടെ പോയി. അയ്യോ ഇന്നത്തെ പണി എങ്ങനെ പോയി? ഇന്നത്തെ പണി നമ്മുടെ തോമസ് മുതലാളി അപ്പൊ ഞങ്ങൾ ഇന്ന് രാവിലെ പണിക്ക് വന്നപ്പോ എന്നേക്കാ വലിയൊരു പട്ടി എന്നെ കടിക്കാൻ വേണ്ടി വന്നു. ഞാൻ വിടുവോ? ഞാനപ്പൊ തന്നെ വീതുലെടുത്ത് എന്റെ പിണലി കിട്ടുന്ന ഒറ്റടി ഞാനും തട്ടിപ്പോയി. എന്ത് പറയാ, നിങ്ങൾ ഇന്ന് പണിക്ക് നിൽക്കേണ്ട പൊക്കോളാൻ പറഞ്ഞു. ആ പട്ടിക്ക് കൂട് പണിയാണല്ലേ നമ്മൾ വിളിച്ചത്. ആ പട്ടിയായിട്ട് വന്നാ പിന്നെ അവിടെ നിന്ന് കറക്കിയിട്ട് വല്ല കാര്യമുണ്ട്? അങ്ങനെ ഇന്നത്തെ പണിയും പോയി. അപ്പൊ ജസ്റ്റ് ഒന്ന് മാഡത്തിനെ കണ്ട് ഒരു കാര്യം പറയാനുണ്ട്. മാഡം, ഞങ്ങൾക്കൊരു സഹോദരിയുണ്ട്, പൊടിച്ചി. മാഡത്തിന്റെ ഫാനാണ്, മാഡത്തിന്റെ പോലെയാണ് നടക്കുന്നത്. ഞങ്ങളെ പോലും മുടിവെട്ട് അനുവദിക്കുന്നില്ല. അയ്യോ അതെന്താ അങ്ങനെ? മാഡത്തിനെ അരിയടിച്ച് നടക്കുകയല്ലേ. അപ്പോൾ എന്ത് ചെയ്താൽ ഞങ്ങൾ ഈ മുടിവെട്ടിക്കൂല? അവളും അങ്ങനെ നടക്കണം, ഞങ്ങളും ഇങ്ങനെ നടക്കണം. നേരിട്ട് ആദ്യമായിട്ട് കാണുക, ഭയങ്കര സന്തോഷമായി മാം. മാഡത്തിന് അനുകരിച്ച് അനുകരിച്ച് മാഡം ഒരു ഇന്റർവ്യൂവിൽ പറഞ്ഞില്ലേ, ഞാൻ ചെറുപ്പനാളില് തെങ്ങയിലൊക്കെ കയറുമെന്ന്. അതിനെ അനുകരിച്ച് എന്തൊക്കെയാണ് കാണിക്കുന്നത്? ഇവിടെ ഇപ്പൊ തെങ്ങക്കേറി തേങ്ങായിട്ട് തേങ്ങക്കേറി തേങ്ങാട്ടനല്ലാണ്. പക്ഷെ ഇപ്പം സൂര്യക്കേട് എന്ന് പറഞ്ഞാൽ താഴെ തേങ്ങ പെറുക്കാൻ ആണുങ്ങളുടെ ബഹളമാണ്, അതാണ് അസൂയ മാഡം, അസൂയ. അത് മാത്രമല്ല മാഡം, നമുക്ക് വെളിയിറങ്ങി നടക്കാൻ പറ്റുന്നില്ല. ഞങ്ങൾ മൂന്നുപേരോട് നടന്നു പോകുമ്പോൾ ആൾക്കാർ പറയുന്നത് അതുകൊണ്ട് കച്ചിയിൽ ഓറിയും പോണു, കച്ചിയിൽ ഓറിയും പോണു. ഈ തല കണ്ട് അങ്ങനെയാണ്. എന്നെ പറ്റി അങ്ങനെ ഒന്നും പറയാറൊന്നും ഇല്ലല്ലോ മാഡം. നടന്നല്ലോ പോണ, കാറിലല്ലേ പോകുന്നത്. നടന്നു പോണ എന്തൊക്കെ പറയുന്ന അല്ല. മാരേജ് എന്ന് ബ്രൈഡൽ വർക്ക് ഒക്കെ ചെയ്യാറുണ്ടോ? കല്യാണത്തിനൊക്കെ എന്തെങ്കിലും മേക്കപ്പ് ചെയ്യാറുണ്ടോ? ഞാൻ ചെയ്തിട്ടുണ്ട് വർക്കുണ്ട് മാഡം. മുമ്പ് ഒരു മിനിറ്റ്, ഈ പഠിച്ചിട്ടൊക്കെയാണോ വല്ലതും ചെയ്യുന്നത് അതോ മേക്കപ്പോ? പിന്നെ ഞാൻ ഒരുപാട് പഠിച്ചിട്ടുണ്ട്, ശരിക്കും 4ാം ക്ലാസ് വരെ ഞാൻ പഠിച്ചതാ. ത്രെഡിംഗ് ഇല്ലേ? ഉണ്ട് ആശാരിപ്പണിയും ത്രെഡിംഗ് ഉണ്ടല്ലോ, ത്രെഡ് ചെയ്താലേ ത്രൂ ഏറ്റാൻ പറ്റൂ. അതാണ് അയ്യോ കല്യാണ വർക്കിനൊക്കെ ഞങ്ങൾ ഒരു ദിവസം 2 കല്യാണ വർക്ക് പിടിച്ച്, ഒന്നിന് ഇവള് പോയി, ഒന്നിന് ഞങ്ങളെ വിട്ടു. ഞങ്ങൾക്ക് ഈ പെയിന്റിങ്ങിന്റെ പരിപാടി ഉണ്ട് ഇതില്ലാത്തപ്പോ. അവരെങ്ങനെയാ ബ്രൈഡൽ സുഖം പരിപാടി? അപ്പഴല്ലേ നമുക്ക് മനസ്സിലായത്. നമുക്ക് ഇതൊക്കെ അറിഞ്ഞുകൂടെ എന്റെ ടെക്നിക്ക്. ഇങ്ങനൊന്നും അല്ല ചെയ്യണ്ടേ, ഇതൊന്നും അല്ല ചെയ്യണ്ടേ. ഞാൻ പറഞ്ഞു ആദ്യം പ്രൈമർ അടിക്കണം. അല്ലല്ല, പ്രൈമർ അടിക്കണം, പിന്നെ പുട്ടി ഇടണം, പേപ്പർ പിടിക്കാം, പെയിന്റ് അടിക്കണം. ബേസിക്കലി അതൊക്കെ തന്നെ. ബട്ട് നിങ്ങൾ എങ്ങനെ ചെയ്തു എന്ന് എനിക്ക് ഞാൻ ചെയ്തു ഒരു ദിവസം. എന്റെ മാഡത്തിന്റെ ഈ മുഖം വെളുക്കാൻ ഒരു ടിപ്സ് ഒരു ഇന്റർവ്യൂവിൽ കണ്ടിട്ട് എന്റെ ചേട്ടൻ ഒന്ന് മേക്കപ്പ് ചെയ്തായിരുന്നു. ആ ടിപ്സ് വെച്ച് ഈ മുട്ടയുടെ വെള്ളം എടുക്കാനല്ലേ പറഞ്ഞു, അതെടുത്തിട്ട് കുറച്ച് പഞ്ചസാര കൂടെ കുഴച്ച്. ഒന്നും പറഞ്ഞില്ല ഞാൻ, എനിക്കറിയാണ്ട് പറ്റിപ്പോയത്. സുഖത്തിന് ഇരിക്കട്ടെ എന്ന് കരുതി കുറച്ച് പഞ്ചസാരയും കൂടെ കുഴച്ച് രാത്രി കിടക്കുമ്പോ, എന്നിട്ട് വെള്ളരിക്ക എടുത്ത് കണ്ണി വെച്ച് മൂടി കിടന്നു. അപ്പം നല്ല വെളുത്തോ രാവിലെ? ഇത് എടുത്ത് മാറ്റിയപ്പോഴത്തേക്ക് നേരം വെളുത്ത്. പിന്നെ
മുഖം ചിക്കൻ ബോക്സ് വന്ന പോലെ അയ്യോ അതെന്താ ഈ ഉറുമ്പെല്ലാം കൂടെ അടിച്ചിട്ട് അങ്ങനെയൊന്നും മേഡത്തിന്റെ ഒരുപാട് ഇന്റർവ്യൂ ഞാൻ കണ്ടിട്ടുണ്ട്. മേക്കപ്പിനെ പറ്റി, സൗന്ദര്യത്തിനെ പറ്റി, ഗ്ലാമറിനെ പറ്റി എല്ലാം മേഡം പറയുന്നുണ്ട്. മേഡം എന്തുകൊണ്ടാണ് ഈ തലയിലെ പെയിൻ കൊള്ളാകുന്നത്? അതിനെ പറ്റി ഒന്ന് പറയാത്തത്? കാരണം ഈ മുടി കാരണം പെയിൻ ചൊറിഞ്ഞിട്ട് മനുഷ്യൻ നടക്കാൻ പറ്റില്ല. ഈ കാട്ടിലേക്ക് പുലിമുരുകനെ ഇറക്കാൻ പറഞ്ഞ് ഞങ്ങൾ തീരുമാനിച്ചു. മേഡം എങ്ങനെ ചൊറിയാതെ അഡ്ജസ്റ്റ് ചെയ്ത് ഇറക്കുന്നു? ഒരു ടിപ്സ് പറഞ്ഞുതരാം മേഡം. ഇലുപ്പത്തിന് കുറച്ച് വേണമെങ്കിൽ നല്ല കോക്കനട്ട് ഓയിലൊക്കെ ചൂടായിട്ട് പെരട്ടി ഒരു ഷവർ ക്യാപ്പ് ഒക്കെ ഇട്ട്, ഷവർ ക്യാപ്പ് ഇല്ല നമ്മൾ കുളിക്കാൻ നേരത്തെ ആ പ്ലാസ്റ്റിക് ക്യാപ്പ്, അത് ഇട്ടിട്ട് ഒരു അഞ്ചാറ് മണിക്കൂർ അങ്ങനെ സഫക്കേറ്റ് ചെയ്യാം നമുക്ക്. അതിനെ അങ്ങനെ എല്ലാം ചത്തുവോം. വേറൊരു കാര്യമുണ്ട്, അപ്പൊ ഇതിങ്ങനെ പെയിൻ കളയാൻ വേണ്ടി നമ്മൾ ചെയ്യാം. പക്ഷെ മേഡം വേറൊരു കാര്യമുണ്ട്, ആഴ്ച നാല് ദിവസം കുളിക്കാവുള്ളൂ ഇല്ലെങ്കിൽ മുടി പൊഴിയുന്നു. അങ്ങനെ രണ്ട് ദിവസം കുളിച്ചാ മതി. അല്ല പക്ഷെ നിങ്ങള് വേറൊരു കാര്യം ചെയ്യാം, എല്ലാം വെട്ടിക്കളഞ്ഞാലും പെയിൻ എല്ലാം പോവും. അപ്പൊ ഒരു ബ്യൂട്ടി പാർലർ ഒന്ന് ഇവിടെ പേരിൽ തുടങ്ങി. അപ്പൊ അതിനെ പറ്റി ഒരു ടിപ്സ് പറഞ്ഞു തരണം. അതായത് എങ്ങനെയാണ് വർക്ക് പിടിക്കുന്നതെന്നും ഈ വർക്ക് കിട്ടാൻ വേണ്ടി. അല്ല നിങ്ങൾ എല്ലാരും ഐ മീൻ എനിക്ക് തോന്നില്ല അത് ശരിയാവും. ഇല്ല എനിക്ക് തോന്നുന്നില്ല, എന്നെ പോലെ ഇരിക്കുന്നു വെച്ചോണ്ട് നിങ്ങൾ. ഓക്കെ, ഞാൻ കൊറേ നാള് ജോലി ചെയ്ത് ഒരു മാർക്ക് ഉണ്ടാക്കിയിട്ടുണ്ട് ഈ ഒരു വേൾഡില്, മനസ്സിലായോ? നിങ്ങൾ ഇങ്ങനത്തെ മുടിയൊക്കെ വളർത്തി എന്നെ പോലെ ഇരിക്കുന്നു പറഞ്ഞോണ്ട് നിങ്ങൾ അംബിക്കപ്പില്ല ആവത്തില്ല. അത് മാർക്ക് ഉണ്ടാക്കിയെന്ന് പറഞ്ഞാൽ പക്ഷെ തന്നെ ഓൺ ഐഡന്റിറ്റി അതെ മേഡം, മേഡത്തിന്റെ ഉപദേശം നമ്മൾ ശിരസ വഹിക്കുന്നു. നമ്മൾ മര്യാദക്ക് നടന്നോളാം. അപ്പൊ നമുക്ക് മൂന്ന് പേരൊക്കെ മുടി വെട്ടാൻ ഒരു 200 രൂപ തന്ന. ഇതാണ് കുഴപ്പം, ഉപദേശിക്കാൻ എല്ലാവർക്കും ഈ നീളത്തിലാണ് നാക്ക്. നമ്മൾ കാശ് വയ്ക്കുമ്പോഴത്തേക്ക് അങ്ങ് മടങ്ങി ചുറ്റി കയറും. പൈസ പിന്നെ എന്തിനാണ് ഉപദേശിച്ചത്? അല്ലേ മുടി വെട്ട കാശ് കാശ് അല്ലേ? അല്ലെ മേഡം മുടി വെട്ടി തന്നാ മതി. അങ്ങനെ ഞങ്ങളെ പറ്റിക്കണ്ട. കാരണം കേരളത്തിലുള്ള ഇന്ത്യയിലുള്ള എല്ലാവർക്കും അറിയാം മാഡത്തിന് ഇപ്പോൾ അപ്പോയിന്റ്മെന്റ് എടുത്താ ഒരു വർഷം കഴിഞ്ഞ ഡേറ്റ് ഉള്ളത്. ആ സമയത്ത് നമ്മുടെ മുടി വളർന്ന് കേരളം പിന്നെ സൈലന്റ് വാലി വനമായിട്ട് കാര്യം. നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് വെട്ടി ശരിയാക്കിയത്. അല്ല കൂട്ട ഒരു കാര്യം, ഞാൻ ഇങ്ങോട്ട് കയറി വന്നപ്പോഴില്ലേ ഞാൻ അവിടെ ആ മൂലയിൽ ഒരു ഒരു കൊച്ചൊരു പയ്യൻ നിൽക്കുന്നുണ്ട്. എന്റെ മോൻ, എന്റെ അനിയൻ, എന്റെ ആരാണ്ടോ പോലെ ഇരിക്കുന്നു. ആ കുട്ടി ഒന്ന് വിളിക്കാൻ പറ്റുമോ? എന്നെ പോലെ ഇരിക്കുന്നു ഇല്ലയോ? എൽഇഡി വോളിലേക്ക് നോക്കി. തമരടിക്കണ കാലമായടി തീയമ്മ കാച്ചിന്റെ ചാമന്ത് നടി തീയമ്മ. പ്രോഗ്രാമിന്റെ അസോസിയേറ്റ് പ്രൊഡ്യൂസർ ആണ് ദിലീപ്. നമ്മുടെ മിഥിലാജേട്ടന്റെ വലം കൈയാണ് അങ്ങ് ദുബായിൽ. എനിക്ക് കൊച്ചിലെ തൊട്ട് വലിയൊരു ആഗ്രഹമായിരുന്നു ഈ നൊണക്കുഴി നോക്ക്. ദിലീപിന് എന്തെങ്കിലും കിട്ടിയിട്ടുണ്ട്? ഞാനൊരു പെൻസിൽ വെച്ച് ഇങ്ങനെ ഇങ്ങനെ ചെയ്യുമായിരുന്നു. അതിനൊന്ന് ചേർന്ന് നിൽക്കും മാം, രണ്ടുപേരും കൂടെ ഞാനൊന്ന് നോക്കട്ടെ, എല്ലാരും ഒന്ന് കാണട്ടെ. 15 വർഷങ്ങൾക്ക് മുമ്പ് കാണാതെ പോയ അനുജൻ. അപ്പൊ നമ്മുടെ പ്രൊഡ്യൂസറിനെ ഒന്നും പറയാനില്ലേ? നമ്മുടെ അസോസിയേറ്റ് പ്രൊഡ്യൂസർ എന്തെങ്കിലും രണ്ട് വാക്ക് പണി വരുമെന്ന് എനിക്ക് അറിയാമായിരുന്നു, പക്ഷെ ഇങ്ങനെ ഇത്ര പെട്ടെന്ന് വരും അറിയത്തില്ല. അപ്പൊ എന്തായാലും ഈ ഫ്ലോറിൽ വന്നതിന് ഒരുപാട് ഒരുപാട് നന്ദി. താങ്ക് യു സോ മച്ച്. ഇതെന്നായിരുന്നു മാമിന്റെ ഹെയർ സ്റ്റൈല്?
അല്ല എനിക്ക് ആക്ച്വലി എന്റെ കുഞ്ഞിലത്തെ ഫോട്ടോ ഒക്കെ കാണുമ്പോൾ ഇതേ സെയിം ഹെയർ സ്റ്റൈൽ, സെയിം ചിരി, സെയിം എല്ലാം. പിന്നെ കുറച്ച് വലുതായപ്പോലെ സെയിം എല്ലാം കുറച്ചുകൂടെ മെലിഞ്ഞിരുന്നു. പിന്നെ ഞാൻ സ്ട്രേറ്റ് ആയിട്ട് നടന്നു കുറേ നാൾ. ഐ തിങ്ക് അബൌട്ട് 10-15 years ഞാൻ എപ്പോഴും സ്ട്രേറ്റും ചെയ്യുമായിരുന്നു എൻ്റെ മുടി. അതായിരുന്നു എനിക്ക് ഏറ്റവും ഇഷ്ടം. പിന്നെ ഞാൻ മൊട്ടയടിച്ചു ഒരു ദിവസം. എൻ്റെ അച്ഛന് ഒട്ടും സുഖമില്ലായിരുന്നു. അപ്പം ഒരു നേർച്ചയായിട്ട് ഞാൻ അമ്പലത്തിൽ പോയി മൊട്ടയടിച്ചു. മൊട്ടയടിച്ചു കഴിഞ്ഞപ്പോൾ എൻ്റെ മുടി തിരിച്ചു വളർന്നപ്പോൾ ചുരുണ്ടുരുണ്ട് എൻ്റെ കൊച്ചിലത്തെ ആ മുടി തിരിച്ചു വന്നു. ആൻഡ് മൈ ഡോട്ടർ കവി പറഞ്ഞു, അമ്മ എന്തൊരു ഭംഗി. അത് കഴിഞ്ഞു, അത് കഴിഞ്ഞിട്ട് ഞാൻ സ്ട്രേറ്റും ചെയ്തിട്ടേ ഇല്ല. ഇത് തന്നെ മതി. സ്ട്രേറ്റും ചെയ്യുമ്പോൾ വേറൊരു കുഴപ്പം കൂടെ ഉണ്ട് കേട്ടോ. കാരണം നമ്മൾ സ്ട്രേറ്റ് ചെയ്ത് നിന്ന് ഒരു 2-3 months കഴിയുമ്പോൾ പുതിയ ഗ്രോത്ത് വരുമല്ലോ. അപ്പൊ അത് കേർലി ഹെയർ ആയിരിക്കും. ദാറ്റ്സ് ടെറിബിൾ ദ ബേസിസ്. അപ്പൊ ഐ തിങ്ക് കേരളയിലെ എല്ലാവർക്കും ഇപ്പം അനുഭവിക്കുന്ന ഒരു ഏറ്റവും വലിയ പ്രോബ്ലം അതാണ്. Your roots are curly, the rest is straight. Big, it looks terrible. അതുകൊണ്ട് ഞാൻ എപ്പോഴും പറയുന്നത് ഇനി ചെയ്യണ്ടെന്ന്. ഇനി ആരും ചെയ്യരുത്. അപ്പൊ മാം പോലെ എന്താ ചെയ്യുന്ന അറിയോ, ഇത് കേളാവുന്ന സമയത്ത് ആരെങ്കിലും ഫോൺ ചെയ്തിട്ട്, ആരെങ്കിലും എന്നെ ഫോൺ ചെയ്തിട്ട്, ഐ മീൻ ഡൽഹിയിലായിരുന്നു, ആൻഡ് ഓൾ ദീസ് NDTV അവരൊക്കെ എന്നെ വിളിച്ചിട്ട്, മാം ഒരു ഇന്റർവ്യൂ ഉണ്ട്, അപ്പൊ എന്റെ മുടി ചുരുണ്ടിരിക്കാൻ ഞാൻ പറയും, അയ്യോ ഇന്ന് ഭയങ്കര ബിസിയാണ്. ആൻഡ് ഓൺലി വെൻ മൈ ഹെയർ വാസ് സ്ട്രെയിറ്റ് ഞാൻ ഇന്റർവ്യൂ പോയി. ഐ ആം റെഡി. ഐ ആം റെഡി.